നമസ്കാരം. എസ് എം സ്ട്രീറ്റിലേക്ക് സ്വാഗതം. നിപ വൈറസുമായി ബന്ധപ്പെട്ട ആശങ്കയിലാണ് സംസ്ഥാനം. രോഗം പടരാതിരിക്കാൻ ജാഗ്രതയോടെ ഇരിക്കേണ്ട കാലം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട രോഗിയുടെ വിദഗ്ധ പരിശോധനയിലാണ് നിപ വൈറസാണെന്ന നിഗമനത്തിലെത്തുന്നത്. ഒരു കുടുംബത്തിലെ കൂടുതൽ പേർക്ക് രോഗം പിടിപെട്ടതോടെ നിപയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. കേരളത്തെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിയ രോഗബാധയാണ് നിപ വൈറസ്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ ചങ്ങോരത്ത് പഞ്ചായത്തിലെ സാബിത്താണ് നിപ വൈറസ് ബാധിച്ച് ആദ്യം മരണപ്പെട്ടത്. 1998 മലേഷ്യ സിംഗപ്പൂർ ഭാഗങ്ങളിലാണ് നിപ വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത്. അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 260 കേസുകളിൽ 105 പേരാണ് അന്ന് മരണപ്പെട്ടത്. വൈറസ് ബാധയുള്ള വവ്വാലുകളുടെ കാഷ്ടം മനുഷ്യ ശരീരത്തിനുള്ളിലെത്തിയാൽ അസുഖമുണ്ടാകാം. നിപാവ് രോഗത്തിന് പ്രത്യേക മരുന്നുകളോ വാക്സിനോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. വൈറസുകളെ നശിപ്പിക്കുന്ന റിബാവാരിൻ എന്ന മരുന്നും പരീക്ഷണഘട്ടത്തിലാണ്. ഇതോടെ പരിഭ്രാന്തിയോടെയാണ് ജനസമൂഹം ജീവിക്കുന്നത്. കോഴിക്കോടിന് നടുക്കത്തിലെത്തിയ സംഭവമായിരുന്നു നിപ വൈറസ് ബാധ കാരണമുള്ള മരണം. പേരാമ്പ്രയിൽ ഒരു കുടുംബത്തിൽ മരണം സംഭവിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ ഗൗരവത്തിലേക്ക് സമൂഹം എത്തിച്ചിരുന്നത്. രോഗിയെ പരിചരിച്ചവർക്കും ബന്ധുക്കൾക്കും നിപ വൈറസ് ബാധിച്ചു എന്നതോടെ ആരോഗ്യവകുപ്പും പൊതുസമൂഹവും ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. കാരണം തേടിയുള്ള അന്വേഷണത്തിൽ പേരാമ്പ്രയിലെ വീട്ടിലെ കിണറ്റിലെ വവ്വാലുകളാകാം എന്ന സംശയത്തിലെത്തിയത്. എന്നാൽ വവ്വാലുകളുടെ സ്രവങ്ങളടക്കം പരിശോധനയ്ക്ക് അയച്ചുവെങ്കിലും ഇവയിൽ നല്ല രോഗം എന്ന് കണ്ടെത്തുകയായിരുന്നു. രണ്ടു തരം വവ്വാലുകളുണ്ടെന്നും ഇതിനെക്കുറിച്ചുള്ള പരിശോധനയും നടന്നു വരികയാണ്. ഇതിനിടെ സാബിത്തിനെ പരിചരിച്ച പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ ലീന എന്ന നഴ്സിന്റെ മരണവും ഏറെ ഞെട്ടലോടെയാണ് സമൂഹം കണ്ടത്. മറ്റു ജില്ലകളിലേക്കും നിപ വൈറസ് രോഗലക്ഷണങ്ങളോടെ നിരവധി പേർ ഇപ്പോൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. 178 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 13 പേരാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് മരണത്തിന് കീഴടങ്ങിയത്. 17-ാം തീയതിയാണ് നമുക്ക് ആദ്യമായി ഈ ഫസ്റ്റിലത്തെ രോഗി എത്തുന്നത്. 17-ാം തീയതി രാവിലെ ആ രോഗി വരുന്ന സമയത്ത് തലച്ചോറിനെ ബാധിക്കുന്ന വൈറൽ അണുബാധയുടെ ലക്ഷണങ്ങളായിട്ടാണ് രോഗി എന്റെ ICU അഡ്മിറ്റായത്. അതിനുശേഷം പല രോഗലക്ഷണങ്ങളും സാധാരണ വൈറൽ അണുബാധയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അതേപോലെ തന്നെ വിശദമായ രോഗികളെ കൂടെ ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ ഇതേ രോഗലക്ഷണങ്ങളും സമാന രോഗലക്ഷണങ്ങളുമായി ഈ രോഗിയുടെ ബ്രദറും 2 ആഴ്ച മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമുക്ക് വേറെ എന്തെങ്കിലും ഗുരുതരമായ അസുഖമാണോ എന്ന സംശയം നമ്മൾ ഉളവാക്കിയത്. അതേസമയത്ത് നമ്മൾ വീണ്ടും വീട്ടിലെ ആൾക്കാരായിട്ട് സംസാരിച്ചു. വീട്ടിൽ ഇതേമാതിരി വേറെ ആർക്കെങ്കിലും പനി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 3 പേർക്കും പനി അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവരെ 3 പേരെയും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അതിനകത്ത് ഒരാളെ നമ്മൾ ICU ബാക്കി 2 പേരെ വാർഡിലും നിരീക്ഷണാടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടായി. അവരും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ 2 ആൾക്കാരെ നില പെട്ടെന്ന് ഓർമ്മേനൊക്കെ ബാധിച്ച് നില വഷളാവുകയും ICU മാറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇത് സാധാരണ രീതിയിൽ വരുന്ന തലച്ചോറിനെ ബാധിക്കുന്ന വൈറൽ എൻകഫലൈറ്റിസിന്റെ ലക്ഷണങ്ങളല്ല എന്ന് നമുക്ക് തോന്നുമായിരുന്നു. ഉടനെ തന്നെ നമ്മൾ ബാക്കി ടീമായിട്ട് നമ്മളെ ക്രിട്ടിക്കൽ കെയർ മെഡിസിനിലെ ഞാൻ ഒരു ഒറ്റ വ്യക്തി എന്നുള്ളതല്ല, ഇവിടെ നമ്മളൊരു ഗ്രൂപ്പായ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ കെയർ മെഡിസിന്റെയും ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെയും ജനറൽ മെഡിസിന്റെയും എല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡയഗ്നോസിലേക്ക് എത്താൻ പറ്റിയത്. അപ്പൊ നമ്മൾ ഈ ഒരു എന്താ പറയാ, സാധാരണ അല്ലാത്ത പല വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ തന്നെ എന്റെ അടുത്ത സുഹൃത്തായ മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ഡോക്ടർ അരുൺകുമാറായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ഇതേമാതിരി ഒരു സംശയകരമായ രോഗമുണ്ട്, അത് ഒരു പ്രത്യേക തരത്തിലുള്ള വൈറസ് അണുബാധയുടെ ലക്ഷണങ്ങളാണ് നമുക്ക് തോന്നുന്നത് എന്ന് പറയുകയും ഈ രോഗിയുടെ ഈ 3-4 രോഗികളുടെയും രക്തസാമ്പിളുകളും മൂത്രത്തിന്റെ സാമ്പിളുകളും തുപ്പലിന്റെ സാമ്പിളും അതേമാതിരി തന്നെ നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീരിന്റെ സാമ്പിളുകളും ഇവരെ കൂടെ തന്നെയുള്ള ഒരു റിലേറ്റീവിന്റെ കയ്യിൽ സാമ്പിൾ അന്ന് രാത്രി തന്നെ മണിപ്പാലിലേക്ക് കൊടുത്തയക്കിയിരുന്നു. അപ്പോൾ 18-ാം തീയതി രാവിലെ തന്നെ മണിപ്പാൽ ലാബിൽ സാമ്പിൾ സ്വീകരിക്കുകയും
പതിനെട്ടാം തീയതി നമ്മൾ അതേമാതിരി വീണ്ടും ഇവിടുത്തെ നമ്മുടെ ക്രിട്ടിക്കൽ കെയർ മെഡിസിലെ ഞാനുണ്ട്, ഡോക്ടർ ഗംഗപ്രസാദ് ഉണ്ട്, അജിത് ഗോപാൽ ഉണ്ട്, അതേമാതിരി ന്യൂറോളജിയിലെ ഡോക്ടർ ജയകൃഷ്ണൻ, ഡോക്ടർ ഉമ്മർ, ജനറൽ മെഡിസിനിലെ ഡോക്ടർ ഭാർഗവൻ, നമ്മളെല്ലാവരും കൂടി കൂടിയിരുന്ന് ഇതിനെപ്പറ്റി എന്താണെന്നുള്ളതെ പറ്റി ചർച്ച ചെയ്യും. അപ്പം പ്രത്യേകിച്ച് അപ്പം ഈ ഡോക്ടർ ജയകൃഷ്ണനാണ് അപ്പം ന്യൂറോളജിയിലെ ഇത് നിപ്പ വൈറസിന്റെ അണുബാധേന്റെ ഒരു സാധ്യതകളാവാൻ ഉണ്ടെന്നുള്ളത് അവർ ഒരു ഒരു സൂചന നമുക്ക് തന്നത്. അപ്പൊ തന്നെ നമ്മൾ വീണ്ടും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെടുകയും നമുക്ക് ഇന്നലെ അയച്ച സാമ്പിളിൽ ഇതേപോലെ നിപ്പ വൈറസിന്റെ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രി 8 മണിയോടെ തന്നെ ഡോക്ടർ അരുൺ നമ്മളായിട്ട് തിരിച്ചു ബന്ധപ്പെടുകയും ഇതേമാതിരി ഒരു ഗുരുതരമായ ഒരു വൈറൽ അസുഖമാണ് നമ്മൾ വൈറസിനെ നമുക്ക് അതിനകത്ത് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതിന്റെ കൃത്യമായി അതിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തണമെങ്കിൽ വേറെ സമാന സൗകര്യങ്ങളുള്ള നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായുള്ള ലാബുകളിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയും ചെയ്തു. ഇതാണ് ഈ രോഗം നമുക്ക് സ്ഥിരീകരിക്കാനുണ്ടായ ഒരു സാഹചര്യം. ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഈ ഡയഗ്നോസിസ് ഒക്കെ വരുന്നതിന്റെ മുമ്പേ തന്നെ ഈ 8 മണിക്ക് മുമ്പേ തന്നെ ഈ DMO ബാക്കി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇതേമാതിരി ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയുകയും ഈ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ സരിത അടക്കമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയും ആ നിമിഷം മുതൽ എല്ലാവിധ സഹകരണങ്ങളും അവർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതേപോലെ തന്നെ മിനിസ്റ്റേഴ്സായി TP രാമകൃഷ്ണൻ സാറായാലും അതേമാതിരി ശൈലജ ടീച്ചറായാലും അവരൊക്കെ തന്നെ ആ പെട്ടെന്ന് തന്നെ നമ്മളായിട്ടൊക്കെ ബന്ധപ്പെടുകയും ആരോഗ്യ മേഖലയിലുള്ള ബാക്കി ആൾക്കാരും ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടം ഒക്കെ ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്ര വിചാരിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അന്ന് രാത്രി തന്നെ എല്ലാവരും ഇവിടെ വരാൻ റെഡി ആയിരുന്നു. അപ്പൊ അന്ന് രാവിലെ ആകുമ്പോഴേക്കും തന്നെ മീറ്റിംഗും നടത്തുകയും പിന്നെ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് വേറെ ഒരാള് ഇത് ഒരാളെ കാര്യം നമുക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത് ഡോക്ടർ അരുൺകുമാറിന്റെയാണ്. അതായത് മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അരുൺകുമാർ, അദ്ദേഹം ഒരു മലയാളിയാണ്. അപ്പൊ സാധാരണ രീതിയിൽ ഇത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഈ വൈറസിനെ നമുക്ക് ഒരു 8 മണിക്ക് ഒരു സാമ്പിൾ കിട്ടിയിട്ട് രാത്രി 8 മണിയുടെ ഉള്ളിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സജ്ജീകരണങ്ങളുള്ള ലാബ് പോലും വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പൊ പുള്ളി അവർക്ക് ആ ലാബില് പ്രത്യേകിച്ച് ഡോക്ടർ അരുൺകുമാറിന്റെ സംഘത്തിന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളും ബാക്കി പ്ലാനിങ്ങും ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചത്. ഇത്രയാണ് എനിക്ക് നിങ്ങൾക്ക് ഇതിന് ഈ അസുഖത്തിനെ പറ്റി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. വേറൊരു കാര്യം, ഇപ്പൊ നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് കോഴിക്കോട് എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഞാൻ പറഞ്ഞു തുടക്കം മുതൽ തന്നെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നാലും ശരി, ജില്ലാ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്ത് നിന്നാലും ശരി, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസും DMO അടക്കമുള്ള ആരോഗ്യ വകുപ്പിന്റെ അടുത്ത് നിന്നാലും ശരി, അതേമാതിരി IMA അടക്കമുള്ള ഒരു നമ്മളെ എന്താ പറയുക ആരോഗ്യ മേഖലയിലുള്ള ഡോക്ടേഴ്സും ബാക്കി എല്ലാ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തകരും ഇവരൊക്കെ ഒരു വളരെ ആവേശത്തോടു കൂടി ഇത്രയും മാരകമായ അസുഖമാണ് നമുക്കൊക്കെ ഈ അസുഖം വരാനുണ്ടെന്നുള്ളൊരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടും വളരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതേമാതിരിയുള്ള ബാക്കി മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും അതല്ലെങ്കിൽ ബാക്കി ഈ മതമേലധികാരികളും ഒക്കെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇത് നമ്മളെ എല്ലാരെയും കൂടി ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനിടയിൽ വേറെ എന്താ പറയാ ഈ ഡിവിഷൻസോ അല്ലെങ്കിൽ ഈ കോൺട്രവേഴ്സീസോ ഉണ്ടാക്കാതെ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മളെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട്. അപ്പം ഈ ഈ എന്റെ എല്ലാരടുത്തും എന്റെ ഒരു അഭ്യർത്ഥന ഒരു കോഴിക്കോടുകാരന എന്നുള്ള രീതിയിൽ എന്റെ ഉള്ളേരി അടുത്ത് ആനവാദി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്, ആ നാട്ടുകാരെന്നുള്ള രീതിയിൽ നിങ്ങൾ എല്ലാരടുത്തുള്ള എന്റെ അഭ്യർത്ഥന നിങ്ങൾ ഇതേമാതിരി ഈ പക്ഷഭേദം ഇല്ലാതെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇതിനെപ്പറ്റി അസുഖത്തിനെ പറ്റി വ്യക്തമായ ധാരണയോടുകൂടി ഇത് പകരുന്ന ഒരാളെന്ന് വേറൊരാളെന്നത് ആളിലേക്ക് എങ്ങനെയാണ് പരക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മളെ നിർദ്ദേശങ്ങൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കുകയാണെങ്കിൽ ഈ ഒരു മാരകമായ അസുഖത്തിനെ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമുക്ക് നിയന്ത്രണത്തിൽ വരാൻ പറ്റും, ഇനി വരുന്ന മരണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രോഗബാധിതരുമായി 1 മീറ്ററെങ്കിലും അകലം പാലിക്കുക എന്നതാണ് ആ സുരക്ഷയ്ക്കായി ചെയ്യേണ്ടത്. ബംഗ്ലാദേശിലും മലേഷ്യയിലും കാണപ്പെട്ട അപൂർവ രോഗം എങ്ങനെ എത്തി എന്ന ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. നമ്മളിത് സോഴ്സായിട്ട് പറയുന്നത് ഒരു കുടുംബത്തിലെ 3 പേർ പോസിറ്റീവായി എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ അവിടെ ചെന്ന് നോക്കി ഇത് സിപ്പ ആണ് വവ്വാലാണ് അതുപോലെ കിണറ്റിൽ പിന്നെ വവ്വാലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത് അങ്ങനെ. പക്ഷേ നമുക്കിത് അവസാന പരീക്ഷണം എല്ലാ പരിശോധനയും കഴിഞ്ഞ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇത് തന്നെയാണ് പൂർണ്ണമായും സോഴ്സ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്കുള്ളൊരു കുറച്ചെങ്കിലുള്ളൊരു ആശ്വാസം ഈ സോഴ്സിൽ നിന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കാണിത് സിംറ്റംസ് വരുന്നത് എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം കുറേയും കൂടി വിപുലമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരുമല്ലോ. ഇത് സിപ്പ വൈറസിനെ കുറിച്ചുള്ള അറിവ് മുഴുവൻ നമ്മൾ പിന്നെ ഇവിടെ ഈ NCDC അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എയിംസിലെ വിദഗ്ധ ടീമും അല്ല അവർ പറഞ്ഞു തരുന്നതാണ് നമുക്കറിവ്. കാരണം ബംഗ്ലാദേശിലും പിന്നെ അവിടെ എല്ലാ ഔട്ട്ബ്രേക്ക് ഉണ്ടായപ്പോൾ അവിടെ പരിശോധിച്ചതും അവിടെ മനസ്സിലാക്കിയതും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നത്. നമ്മളങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ വിദഗ്ധ ടീം എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യം ഇത് എയർബോൺ ആണ് എന്ന് ചോദിച്ചാൽ എയർബോൺ ആണെന്ന് പറയും. അങ്ങനെ തൊട്ടടുത്ത് നിന്നിട്ട് സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ നേരിട്ട് ഒരു മീറ്റർ അകലത്തിൽ പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ ചുമക്കുന്ന സമയത്ത് സ്നീസ് ചെയ്യുന്ന സമയത്ത് തുമ്മുന്ന സമയത്തെല്ലാം തന്നെ ഇത് അടുത്ത ആളിലേക്ക് പകരാൻ ഇടയുണ്ട്. എന്നാൽ എയറിലൂടെ വളരെ ദൂരം ഈ വൈറസ് പോകുന്നതായിട്ട് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇല്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധരാകെ പറയുന്നത്. അതുകൊണ്ടാണ് എയർബോൺ ആണോ എന്ന് ചോദിച്ചാൽ എയർബോൺ അല്ല എന്ന് പൂർണ്ണമായും പറയാത്തത്. ഈ ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ എയർബോൺ ആവാം, വായുവിലൂടെ ഇത് ചെല്ലാമത്. എന്നാൽ ഒരുപാട് അകലെ പിന്നെ അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ ഇത് ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ പകരില്ല. അങ്ങനെ പകരില്ല എന്ന് തന്നെയാണ് നമുക്കും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാകുന്നത്. ആരോഗ്യ മേഖലയിലെ പ്രഗത്ഭരുടെ ടീമാണ് പരിശോധനയ്ക്കായി ജില്ലയിൽ എത്തിയിരിക്കുന്നത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഇവർ നൽകുന്നുണ്ട്. WHO അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ കേന്ദ്രമന്ത്രി ശ്രീ നഡ്ഡ ടെലിഫോണിൽ എന്നെ വിളിച്ചിരുന്നു. പിന്നെ ഇവിടെ ഇന്നതാണ് സ്ഥിതി, അതെല്ലാം വിശദമായി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. NCDC ഡയറക്ടറും പിന്നെ ടീമും ഇത് കോണ്ടാക്ട് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മറ്റേ വിദഗ്ധ ടീം ഇവിടെ വരികയാണ് എയിംസുമായിട്ട് ബന്ധപ്പെട്ട്. അവർ കുറച്ച് നമുക്കിതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ അറിയില്ലല്ലോ, അതിൻ്റെ വിദഗ്ധരുണ്ടല്ലോ. പിന്നെ ഈ വൈറോളജി ആയിട്ട് ഇപ്പം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ അരുണാണ് ഇന്നലെ ഇന്നുമായിട്ട് ഈ പരിശോധനയെല്ലാം നടത്തി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുന്നത്. അപ്പോളോ പിന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഗഫൂർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരെല്ലാം നന്നായിട്ടിത് ഇനി കൂടുതൽ ആളുകളിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ പരിശ്രമവുമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. അതിൻ്റെ കൂടെ കേന്ദ്രമന്ത്രി നമ്മളോട് പറഞ്ഞത് പിന്നെ ആവശ്യമായ എല്ലാ സഹായവും ചെയ്യുന്നതാണ്. ഇവിടെയുള്ള ടീമും അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ കഴിഞ്ഞ 2-3 ദിവസമായി DHS ഈ സംഭവം വന്ന ഉടനെ തന്നെ ക്യാമ്പ് ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ എല്ലാ നടപടിക്രമവും ഉണ്ടായി. ഇന്നലെ രാത്രി പരിസരത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലെയും സൂപ്രണ്ടുമാരെ ഇവിടെ ഞങ്ങൾ വിളിച്ചിരുന്നു, അത് അവലോകനം ചെയ്തിരുന്നു. ഓരോ സ്ഥലത്തും ഈ ലക്ഷണങ്ങളുമായിട്ട് ആരെങ്കിലും വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം, ജനങ്ങളാകെ വല്ലാതെ ഭയന്ന് നാടാകെ ഇതിങ്ങനെ വരും എന്നുള്ളത് കാണേണ്ടതില്ല. കാരണം ഈ വന്നത് മുഴുവൻ ഈ കോണ്ടാക്ട് ഉള്ളത് തന്നെയാണ്. എന്നാൽ ഈ കോണ്ടാക്ട് ഉള്ളവരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് നമുക്ക് ഇന്ന് കിട്ടുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അവർക്ക് കൊടുക്കാൻ സാധിക്കും. നിപ വൈറസുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ പറഞ്ഞു. അത്തരത്തിലുള്ള എലിമെൻറ്റ്സ് പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സൈബർ സെല്ലിലേക്ക് കൈമാറിയിട്ടുണ്ട്, അവരോട് പിന്നെ നടപടിയെടുക്കാൻ പറഞ്ഞു. കാരണം ഇങ്ങനെയൊരു ഒരു വലിയൊരു സിറ്റുവേഷൻ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ
അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള കാര്യങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും തോന്നിയ പോലെ പ്രചരിപ്പിക്കുകയാണ്. അത് ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല. ഞങ്ങൾ അതിലൊന്നും ഇപ്പോൾ മനസ്സ് പിന്നെ കേന്ദ്രീകരിക്കുന്നില്ല. അത് അതിൻ്റെ പാട്ടിന് പോകുന്നു. നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഒരാളിൻ്റെയെങ്കിലും ഒരാളിൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ സംരക്ഷിക്കലാണ്. രോഗബാധിതരുമായി അടുത്തിടപഴകുന്നവർ മാസ്ക് പോലുള്ള സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് രോഗം തടയുന്നതിനുള്ള മാർഗം. മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനും സർക്കാർ പ്രോട്ടോകോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർക്കത് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാരണം റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഡീപ്പ് ബെറിയലാണ്. വളരെ ആഴത്തിൽ കുഴിയെടുത്തിട്ട് നമുക്ക് ഇത് പോളിത്തീൻ കവറിൽ ബോഡി പൊതിഞ്ഞിട്ട് അണുനാശിനിയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു ഇത്, അതും ഗൈഡ്ലൈൻ പറയുന്നുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി അങ്ങനെ ചെയ്യണം എന്നാണ് ഡിസ്ട്രിക്ട് കളക്ടറുടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ഓപ്ഷനാണ് മുന്നിലുള്ളത്. രോഗബാധിതരുമായി അടുത്ത് ഇടപഴകുമ്പോൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം. അതുപോലെ വവ്വാലോ മറ്റോ കടിച്ച പഴങ്ങൾ ഒഴിവാക്കണമെന്നും ആരോഗ്യ അധികൃതർ പറയുന്നു. കിട്ടിയിട്ടുള്ള വിദഗ്ധ അഭിപ്രായം, വിദഗ്ധ നിർദ്ദേശം, ഇത് തൊട്ടടുത്ത് നിന്നിട്ട് തുമ്മുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സലൈവയൊക്കെ ശരിക്ക് മറ്റൊരാളിലേക്ക് എത്താൻ. ഇപ്പോൾ H1N1 ആയാലും നമ്മളങ്ങനെയാണ് പറയാറ്, മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കാവൂ, വായ് പൊത്തിയിട്ട് മാത്രമേ ചുമക്കാവൂ എന്നൊക്കെ നമ്മൾ H1N1 കാര്യത്തിൽ നിർദ്ദേശം. എന്നാൽ H1N1 ഉള്ള ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ എത്രയോ മീറ്റർ അകലെയുള്ള ഒരാൾക്ക് H1N1 വരില്ല. സെയിം കേസാണ് ഇതും എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. എയർബോൺ ആണോ എന്ന് ചോദിച്ചാൽ തീരെ അല്ലെന്ന് പറഞ്ഞാൽ ഇതിലൂടെയുള്ള പോക്ക് ഉണ്ട് വൈറസിൻ്റെ എന്നുള്ളത് ഉറപ്പായല്ലോ തൊട്ടടുത്ത്. എന്നാൽ വളരെ അകലേക്ക് വായുവിലൂടെ ഇത് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പരിമിതമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും അതാണ് ശരിയെന്ന് നമുക്കും തോന്നുന്നു. നിപ്പ വൈറസ് ആണെങ്കിൽ അത് വവ്വാലാണ് ഇതുവരെ ഉണ്ടായ എല്ലാ ഔട്ട്ബ്രേക്കിലും പരത്തിയിരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മളും നിപ്പയാണെന്ന് കൺഫേം ചെയ്തപ്പോൾ വവ്വാലായിരിക്കും, വവ്വാലിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ വവ്വാലുള്ള എല്ലാ സ്ഥലത്തും നിപ്പ ഉണ്ടാവണമെന്നില്ല. എത്രയോ കാലമായിട്ട് വവ്വാൽ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ അവരിങ്ങനെ ഉള്ളതാണ്, അവിടെയൊന്നും നിപ്പ വന്നിട്ടില്ല. അതുകൊണ്ട് വവ്വാലുള്ള എല്ലാ സ്ഥലത്തും വല്ലാതെ ഭയക്കണം എന്നുള്ളത് ശരിയല്ല, അങ്ങനെ ഭയക്കേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വവ്വാലോ മറ്റോ കടിച്ച് ഉപേക്ഷിച്ച പഴങ്ങൾ കഴിക്കാതിരിക്കുക. ഈ വവ്വാൽ ധാരാളമുള്ളിടത്ത് പെരുമാറാനിടയായാൽ കൈകളൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വൈറസ് ബാധിച്ചവർക്ക് ഇപ്പോൾ റിപ്പാവാരിൻ നൽകി വരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നും മറ്റൊരു മരുന്നും സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വല്ലാതെ ആശങ്കപ്പെട്ടതുപോലെ ഈ നിപ്പ വൈറസിൻ്റെ ബാധ പടർന്നു പിടിക്കുന്നതായി കാണുന്നില്ല എന്ന് തന്നെയാണ്. നമുക്കൊരു കൺട്രോളിലാണ് ഇപ്പോൾ എന്ന് നമുക്ക് പറയാം. എങ്കിലും ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്നതുവരെ നമ്മൾ വളരെ ജാഗരൂകരായിട്ട് നിൽക്കണം. ആർക്കെങ്കിലും അസുഖം പിടിപെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അത് നിയന്ത്രിക്കാനുള്ള പരിശ്രമം നടത്തുകയും വേണം. ഇന്നലെ കൊടുത്ത 21 സാമ്പിളുകളും നെഗറ്റീവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രോഗലക്ഷണങ്ങൾ കാണിച്ച സാമ്പിളുകൾ നെഗറ്റീവ് ആണ് എന്ന് കാണുമ്പോൾ
നമുക്ക് ഈ രോഗം കണ്ടമാനം പടരുന്നില്ല എന്ന് നിശ്ചയമായിട്ടും പറയാൻ സാധിക്കും. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഭീതി ഉണ്ടാകേണ്ടതായിട്ടില്ല. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ വെച്ചാണ് ഈ രോഗം മറ്റുള്ളവരിലേക്ക് പകരാൻ ഇടയാവുന്നത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവരെ പരിചരിക്കുന്നത് ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. അതുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാർക്കും നല്ല ശ്രദ്ധ പരിചരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണം. ഓസ്ട്രേലിയയിൽ ഒരു മരുന്ന് അവർ കണ്ടുപിടിച്ചതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ WHOയുമായും ഡൽഹിയിലെ ICMRുമായും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ മരുന്ന് ഇവിടെ ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആ മരുന്നിൻ്റെ ഒരു 50 ഡോസ് നമുക്കിപ്പോൾ അനുവദിച്ച്. റിബാവൈറിൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് വരുന്ന ഇപ്പോൾ നമുക്ക് മറ്റേതെങ്കിലും അസുഖമാണെങ്കിൽ ഇന്ന മരുന്ന് ഇന്ന മരുന്ന് എന്നൊരു അതിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്നും പറഞ്ഞ് ചില അസുഖങ്ങൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് വൈറൽ അസുഖങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ഇല്ല. ഇതൊരു ആൻറ്റി വൈറൽ ഡ്രഗ്ഗാണ്. അത് ഓരോ രോഗിക്കും ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ രീതിയിൽ ആ മരുന്ന് കൊടുത്താൽ ആ രോഗിക്ക് പ്രയോജനപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രമേ ആ മരുന്ന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതായിട്ട് വരുന്നല്ലേ പോസിറ്റീവായിട്ട് വന്നു എന്ന് വിചാരിച്ച് ആ രോഗിക്ക് അത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ അത് ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷനാണ് ആ മരുന്ന് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. SM സ്ട്രീറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.